Hello, hello. Welcome to my channel, The End Edit. എന്റെ പേര് നീരജ. താങ്ക് യു സോ മച്ച് ഫോർ സ്റ്റോപ്പിംഗ് ബൈ മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ബുള്ളറ്റ് ജേർണലിംഗ് എന്താണെന്നുള്ളതിനെ കുറിച്ചാണ്. ബുള്ളറ്റ് ജേർണലിംഗ് എന്താണെന്നും അത് ആർക്കാണ് യൂസ്ഫുൾ എന്നുള്ളതും അത് എങ്ങനെയാണ് നമ്മൾ കൂടുതൽ പ്രൊഡക്റ്റീവ് ആവാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതിനെ പറ്റി ഉള്ള കുറച്ച് ടിപ്സാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇവിടെ വീഡിയോയ്ക്ക് കിടക്കുന്നതിന് മുമ്പ് ഇവിടെ ആദ്യമാണെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിംഗ് ടു മൈ ചാനൽ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് കൂടെ ആ ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ വീഡിയോയ്ക്ക് കിടക്കാം. അപ്പോൾ എന്താണ് ഈ ബുള്ളറ്റ് ജേർണലിംഗ്? ഞാൻ ഇവിടെ ജസ്റ്റ് ഞാനിതിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് ബുള്ളറ്റ് ജേർണൽ എന്നുള്ളതും അതിൻ്റെ ക്രിയേറ്റർ തന്നെ എന്താണ് ബുള്ളറ്റ് ജേർണലിങ്ങിനെ പറ്റിയിട്ട് പറയുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ദ ബുള്ളറ്റ് ജേർണൽ ഇസ് എൻ അനലോഗ് സിസ്റ്റം ക്രിയേറ്റഡ് ബൈ റൈഡർ കാരൽ, എ ഡിസൈനർ ബേസ്ഡ് ഇൻ ന്യൂയോർക്ക്. ഇൻ ഹിസ് വേർഡ്സ്, ദി ബുള്ളറ്റ് ജേർണൽ ഇസ് മെൻറ്റ് ടു ഹെൽപ്പ് യു ട്രാക്ക് ദ പാസ്റ്റ്, ഓർഗനൈസ് ദി പ്രസൻറ്റ് ആൻഡ് പ്ലാൻ ഫോർ ദി ഫ്യൂച്ചർ. It is an amazing system that keeps a record of everything you could ever want to toss at it. അത്രയും സിമ്പിൾ ആണ്. ഒരു ബുള്ളറ്റ് ജേർണൽ വെച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ അതൊരു പ്ലാനറാണ്, അതൊരു ജേർണലാണ്. അത് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ആക്ച്വലി യൂസ് ചെയ്യാൻ പറ്റും. അതിന് നിങ്ങൾക്ക് ആകെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു നോട്ട്ബുക്കും ഒരു പെന്നും, അത്രയും സാധനങ്ങൾ മതി നിങ്ങൾക്ക്. ഒബ്വിയസ്ലി കുറേ ആൾക്കാരുണ്ട് ഭയങ്കര ക്രിയേറ്റീവായിട്ട് ബുള്ളറ്റ് ജേർണലിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് സ്റ്റിക്കേഴ്സും കളേഴ്സും എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്, ഡെക്കറേറ്റ് ചെയ്ത് ഡിസൈൻ ചെയ്തിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ വെറുതെ ബുള്ളറ്റ് ജേർണൽ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് അടുത്ത് കിട്ടും. പക്ഷേ അതിൻ്റെ ഒരു ഐഡിയ എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാൻ നിങ്ങൾ കുറേ സമയം ചിലവാക്കുകയാണെങ്കിൽ ദാറ്റ് ടു ഡു ലിസ്റ്റ് കൈൻഡ് ഓഫ് ബിക്കംസ് കൗണ്ടർ പ്രൊഡക്റ്റ്. സോ ദ ഹോൾ പോയിന്റ് ഓഫ് ദി ബുള്ളറ്റ് ജേർണൽ ഇസ് ടു കൈൻഡ് ഓഫ് ഗിവ് യു എ സ്പേസ് ടു റൈറ്റ് എവറിത്തിങ് ഇൻ ഇറ്റ്. യു കെൻ റൈറ്റ് അബൌട്ട് യുവർ പാസ്റ്റ്, യു കെൻ യൂസ് ഇറ്റ് ആസ് എ ജേർണൽ. അതുകൊണ്ടാണ് അതിനെ ജേർണലായിട്ട് പറയുന്നത്, ബിക്കോസ് നിങ്ങൾക്ക് പഴയ കാര്യങ്ങൾ, ഇന്ന് നടന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങൾക്കൊരു ട്രാക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ യു കെൻ റൈറ്റ് ദാറ്റ്. യു കെൻ യൂസ് ഇറ്റ് ടു കൈൻഡ് ഓഫ് പ്ലാൻ യുവർ ഫ്യൂച്ചർ, ബിക്കോസ് ഒരുപാട് ഫ്യൂച്ചർ അല്ലേ ഇതേ ദ ഒറിജിനൽ സിസ്റ്റം റിക്വയേഴ്സ് യു ടു കൈൻഡ് ഓഫ് ലിമിറ്റ് ദ ഫ്യൂച്ചർ പ്ലാനിങ്. ബിക്കോസ് നിങ്ങൾ മേ ബി ഒരു മന്ത്ലി പ്ലാൻ ചെയ്യാം, നിങ്ങൾക്ക് ഒരു വീക്ക്ലി പ്ലാൻ ചെയ്യാം, അങ്ങനത്തെ പ്ലാൻസ്. അതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് ഈ വീഡിയോയിൽ പറയാം. പക്ഷേ ഇറ്റ് ഹെൽപ്സ് യു പ്ലാൻ ദ ഫ്യൂച്ചർ ആൻഡ് ഇറ്റ് ഓൾസോ ഹെൽപ്സ് യു ടു ഓർഗനൈസ് ദ പ്രസൻറ്റ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ യു ഡു ഇറ്റ് യൂസിങ് ലോട്ട് ഓഫ് ടെക്നീക്സ്. നിങ്ങൾ കുറേ പേജസ് യൂസ് ചെയ്തിട്ട്, ട്രാക്കേഴ്സ് യൂസ് ചെയ്തിട്ടൊക്കെയാണ് അത് ചെയ്യുക. അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയാം ഇതിൽ. പക്ഷെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയ്ക്ക് ഞാൻ പറയാം, ബുള്ളറ്റ് ജേർണൽ ഇസ് ഒരു പ്ലാനർ തന്നെയാണത്. പക്ഷേ പ്ലാനർ മാത്രമല്ല, അതൊരു ജേർണലായിട്ടും യൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്, അതൊരു ടു ഡു ലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് പോസിബിലിറ്റീസ് ഉള്ള ഒരു സാധനമാണ് ഈ ബുള്ളറ്റ് ജേർണൽ. സോ ഹൂ കെൻ യൂസ് എ ബുള്ളറ്റ് ജേർണൽ? ഈ ബുള്ളറ്റ് ജേർണൽ എന്നുള്ളത് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. സ്കൂളിൽ പഠിക്കുന്ന ആൾക്കാർക്ക് യൂസ് ചെയ്യാം, കോളേജിൽ പഠിക്കുന്ന ആൾക്കാർക്ക് യൂസ് ചെയ്യാം, വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ഇതൊന്നും അല്ല, നിങ്ങളൊരു ഹോം മേക്കർ ആണെങ്കിൽ നിങ്ങൾക്കും വളരെ എഫക്റ്റീവ് ആയിട്ട് ഒരു ബുള്ളറ്റ് ജേർണൽ യൂസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഒബ്വിയസ്ലി ഏറ്റവും ഇതിൻ്റെ ഹോൾ പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര കസ്റ്റമൈസബിൾ ആണെന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരു നോട്ട്ബുക്ക് മതി, ഞാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു നോട്ട്ബുക്ക് മതി. ഒരു പഴയ നോട്ട്ബുക്ക് വീട്ടിലെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനെ നിങ്ങളുടെ ബുള്ളറ്റ് ജേർണൽ ആക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആ ബുക്കിനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇഫ് യു ആർ എ സ്റ്റുഡൻറ്റ്, യു കെൻ യൂസ് ഇറ്റ് ടു കൈൻഡ് ഓഫ് റൈറ്റ് ഡൗൺ യുവർ ടൈം ടേബിൾ. നിങ്ങളുടെ ടൈം ടേബിൾ എഴുതി നിങ്ങളുടെ അസൈൻമെൻറ്റിൻ്റെ ട്രാക്ക് വയ്ക്കാം. നിങ്ങളൊരു ഓഫീസ് ഒരു വർക്കർ ആണെങ്കിൽ, ഒരു എംപ്ലോയി ആണെങ്കിൽ, യു കെൻ കീപ് ട്രാക്ക് ഓഫ് യുവർ മീറ്റിംഗ്സ് ആൻഡ് യുവർ ടൈമിങ്സ് ആൻഡ് എവറിഥിങ് ഇൻ ദി ബുള്ളറ്റ് ജേർണൽ. സോ ഡിപ്പെൻഡിങ് ഓൺ വാട്ട് യുവർ നീഡ് ഇസ്, യു കെൻ കസ്റ്റമൈസ് ദ ബുള്ളറ്റ് ജേർണൽ. അതുകൊണ്ട് അത് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ബുള്ളറ്റ് ജേർണൽ. ഇങ്ങനെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് അതിൽ ആഡ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് അത് നിങ്ങൾക്ക് ഏതൊരു പോയിന്റിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാമെന്ന് പറയുമ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇസ് ഹൗ ഡു യു യൂസ് ഇറ്റ്. അപ്പോൾ അതിനെന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യണം ഒരു ബുള്ളറ്റ് ജേർണൽ യൂസ് ചെയ്യണമെങ്കിൽ? ഇപ്പം ഞാൻ കുറേ വർഷമായിട്ട്, ഒരു 3-4 വർഷമായിട്ടെങ്കിലും ഇതിനെ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ്ലി ഒരു വർഷം സക്സസ്ഫുള്ളി ഞാൻ ഇതുവരെ അത് ചെയ്തില്ല. അത് പക്ഷേ എൻ്റെ തെറ്റ് കൊണ്ടാണ്, അല്ലാതെ ബുള്ളറ്റ് ജേർണലിൻ്റെ തെറ്റ് കൊണ്ടല്ല. പക്ഷേ ഐ ഹാവ് കൈൻഡ് ഓഫ് എക്സ്പെരിമെൻറ്റഡ് സോ മെനി വേസ് ഓഫ് യൂസിങ് ഇറ്റ് ദാറ്റ് ഐ ഹാവ് റിയലൈസ്ഡ് വാട്ട് ഇസ് വാട്ട് വർക്ക്സ് ബെസ്റ്റ് ഫോർ മീ. പക്ഷേ അതിൽ ഞാൻ പറയാം, കുറച്ച് കീ എലിമെൻറ്റ്സ് ഉണ്ട്. ഒന്ന് വന്നിട്ട് നിങ്ങൾ ഒരു കാലണ്ടർ.
സോ ഇറ്റ് ഈസ് ഓൾവേസ് ബെസ്റ്റ് ഇഫ് യു ഹാവ് എ ഇയർലി കാലണ്ടർ. അതൊരു പ്രിന്റ് ഔട്ട് എടുത്തിട്ടോ എന്താ ചിലവർ അത് ഇരുന്ന് വായിക്കുകയോ എഴുതുകയോ ഒക്കെ ചെയ്യും. എനിക്ക് അതൊന്നും ചെയ്യാനുള്ള പേഷ്യൻസ് ഒന്നുമില്ല. അപ്പോൾ വേണമെച്ചാൽ നിങ്ങൾക്ക് ഒരു ഇയർലി കാലണ്ടർ വയ്ക്കാം. അതിനേക്കാട്ടിൽ ഏറ്റവും എളുപ്പം ഇവർക്ക് ഇതിൽ ഫ്യൂച്ചർ ലോഗ്സ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ്. വേർ നിങ്ങൾ ഇപ്പൊ 6 മാസം നിങ്ങൾ എഴുതി വെക്കുന്നു ജസ്റ്റ് ജാനുവരി പേജിന്. ഇപ്പൊ ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു ബുക്ക് ആണെങ്കിൽ ഇതിന് നിങ്ങൾ 3 പേജ് ഇത്രയാണല്ലോ ഒരു പേജിന്റെ ലെങ്ത്തും വിഡ്ത്തും ഉണ്ടാവുക. ഇതിനെ 3 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യുക. ജാനുവരി, ഫെബ്രുവരി, മാർച്ച് ആയിട്ട് അങ്ങനെ 3 സെക്ഷനായിട്ട് നിങ്ങൾ അതിനെ ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ജാനുവരിയിൽ എന്താണ് നിങ്ങൾക്ക് ഇവന്റ്സ് അറിയാവുന്ന നിങ്ങളുടെ ഇവന്റ്സ് എന്താണെന്ന് വെച്ചാൽ അത് പ്ലാൻ ചെയ്യുക. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, അങ്ങനെ 6 മാസത്ത് നിങ്ങൾ നിങ്ങളുടെ ഇവന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതിനെ ആ സ്പേസിൽ റെക്കോർഡ് ചെയ്യുക. പിന്നെ ആസ് ഇൻ വെൻ യു ഗെറ്റ് ടു നോ അബൌട്ട് ഇവന്റ്സ് ഇൻ ദ ഫ്യൂച്ചർ, യു കെൻ കീപ് ആഡിങ് ഇറ്റ് ടു ദാറ്റ് ഫ്യൂച്ചർ ലോഗ്. അപ്പോൾ അങ്ങനെ യുവർ ഫ്യൂച്ചർ ലോഗ്സ് ആർ ഗോയിങ് ടു ബി, ദാറ്റ്സ് ഹൗ യു വുഡ് യൂസ് യുവർ ഫ്യൂച്ചർ ലോഗ്സ്. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇതിൽ ഏറ്റവും ഗുണമുള്ള കാര്യം, അറ്റ്ലീസ്റ്റ് വാട്ട് ഐ ഫീൽ ഇസ് ദ മോസ്റ്റ് ഹെൽപ്ഫുൾ, ഇസ് ദറ്റ് യു കെൻ കീപ് കമ്മിങ് ഡൗൺ. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു ഇയർലി പ്ലാൻ, ഒരു അല്ലെങ്കിൽ ഒരു ഹാഫ് ഇയർലി പ്ലാൻ എഴുതിയെന്ന് വെച്ചാൽ, അത് കഴിഞ്ഞ് പിന്നെ നിങ്ങളൊരു മന്ത്ലി പ്ലാൻ കൊണ്ടുവരിക. സോ യു മൂവ് ഫ്രം എ ഇയർലി പ്ലാൻ ടു എ മന്ത്ലി പ്ലാൻ. എന്നിട്ട് മന്ത്ലി പ്ലാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു മാസം നിങ്ങൾക്ക് എല്ലാ ഡേറ്റ്സിലും എന്തൊക്കെ ഇവൻറ്റ്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുക. സ്കൂൾസിലും കോളേജസിലും ഹോപ്പ്ഫുള്ളി ഇറ്റ് ഈസ് മോർ ഈസിയർ ടു ഡു, ബിക്കോസ് നിങ്ങളുടെ അസൈൻമെൻറ്റ്സും നിങ്ങളുടെ എക്സാം ടൈംസും അതൊക്കെ നിങ്ങൾക്ക് കുറേയൊക്കെ നിങ്ങൾക്ക് അറിയുമല്ലോ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു മന്ത്ലി പ്ലാൻ ഉണ്ടാക്കാൻ പറ്റും. യു കെൻ മേക്ക് യുവർ പ്ലാൻ ബേസ്ഡ് ഓൺ വാട്ട് യു ആർ റിക്വയർഡ് ടു ഡു എവറി മന്ത്, വാട്ട് യു ആർ റിക്വയർഡ് ടു ഡു, നിങ്ങളുടെ എക്സാംസ് എപ്പോഴാണ് ഉണ്ടാവുക, നിങ്ങളുടെ അസൈൻമെന്റ്സ് എപ്പോഴാണ് ഉണ്ടാവുക, അതൊക്കെ നിങ്ങൾക്ക് ഒരു ഇഫ് യു ഗെറ്റ് എ കാലണ്ടർ ഫ്രം സ്കൂൾ ഇറ്റ്സെൽഫ്, യു കെൻ യൂസ് ദാറ്റ് ടു കൈൻഡ് ഓഫ് ട്രാക്ക് ഓൾ ഓഫ് ദാറ്റ് ഓൺ യുവർ ബുള്ളറ്റ് ജേർണൽ. അതിൽ നിങ്ങൾ മന്ത്ലി ട്രാക്കർ ആഡ് ചെയ്യുക. മന്ത്ലി ട്രാക്കർ ആഡ് ചെയ്തിട്ട് അത് ഏത് ഫോമാറ്റിൽ വേണമെങ്കിലും നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. സി, ചില ആൾക്കാർക്ക് മന്ത്ലി ഫോമാറ്റിൽ മാത്രം മതി, അവർക്ക് ഒരു ഡെയിലി ട്രാക്കറിൻ്റെ ആവശ്യമില്ല. പക്ഷേ ദ ഐഡിയ ഇസ് ദാറ്റ് നിങ്ങളൊരു ഇയർലി ട്രാക്കറിന് യു ബ്രിങ് ഇറ്റ് ക്ലോസ്, കുറച്ചും കൂടെ സൂം ഇൻ ചെയ്തിട്ട് നിങ്ങളൊരു മന്ത്ലി ട്രാക്കർ ചെയ്യുക. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താന്ന് പറഞ്ഞാൽ അതിൽ കുറച്ചും കൂടെ സൂം ഇൻ ചെയ്തിട്ട് നിങ്ങളൊരു വീക്ക്ലി ട്രാക്കർ ചെയ്യാം. വീക്ക്ലി ട്രാക്കർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഒരു സൺഡേ സൺഡേ നിങ്ങൾ തീരുമാനിക്കും നിങ്ങൾ വീക്ക്ലി പ്ലാൻ ചെയ്യാം. What do you want to do in the week? What are the things that you need to complete during the week? If you're a college student or a school student, you can plan what kind of assignments you have. If you're working, you can plan what kind of meetings you have. What are ningalke endakka cheyanam oru week il ningal endakka complete cheyanam ennallathu ningalku track cheyan pattum. And adu kaiyina adutha step vandu you again zoom in and use a daily tracker. സോ ഇതിലിപ്പോൾ എല്ലാവരും വീക്ക്ലി ട്രാക്കർ യൂസ് ചെയ്യണമെന്നില്ല. ഇപ്പം ഞാൻ വീക്ക്ലി ട്രാക്കർ അധികം യൂസ് ചെയ്യാറില്ല. ഐ ഫൈൻഡ് ഇറ്റ് മോർ ഹെൽപ്ഫുൾ ടു യൂസ് ഓൺലി എ ഡെയിലി ട്രാക്കർ. ഐ ഹാവ് എ മന്ത്ലി ട്രാക്കർ ആൻഡ് ദെൻ എ ഡെയിലി ട്രാക്കർ, ബിക്കോസ് ഇറ്റ്സ് ഈസിയർ ഫോർ മീ ടു നോ വാട്ട് ഐ നീഡ് ടു ഡു ഓൺ ദാറ്റ് ഡേ. എൻ്റെ ജോലിയുടെ ഒരു നേച്ചർ അങ്ങനെയാണ്, എനിക്ക് മിക്കപ്പോഴും റിപ്പിറ്റേറ്റീവ് ടാസ്ക്സ് ആണ്. ലൈക്ക് ഇപ്പോൾ എൻ്റെ മീറ്റിംഗ്സ് ഒക്കെ ആണെങ്കിൽ എനിക്ക് അപ്ഡേറ്റ്സ് ആണുള്ളത്, എല്ലാ ദിവസവും എനിക്ക് മീറ്റിംഗ്സ് ഉണ്ട്. സോ ഇറ്റ് ഡസൻ്റ് മേക്ക് സെൻസ് ടു കൈൻഡ് ഓഫ് റൈറ്റ് ഇറ്റ് ഡൗൺ എസ് എ വീക്ക്ലി ട്രാക്കർ ഓർ റൈറ്റ് ഇറ്റ് ഡൗൺ എവറി ഡേ. അത് അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നാറില്ല. അപ്പോൾ ഞാനിപ്പോൾ ഡെയിലി ട്രാക്കറിൽ ഞാൻ എന്താ ചെയ്യാമെന്നാൽ എൻ്റെ ടു ഡു ലിസ്റ്റ് എഴുതി വയ്ക്കും. അന്നത്തെ ദിവസം എനിക്ക് എന്തായാലും ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് രാവിലെ അപ്ഡേറ്റ് മീറ്റിംഗ്സ് കഴിയുമ്പോൾ എനിക്കറിയും. അപ്പം അത് അറിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ അതെല്ലാം കൂടി ലിസ്റ്റ് ചെയ്തിട്ട് ഐ വിൽ ഹാവ് എ ഡെയിലി ട്രാക്കർ. ദാറ്റ് ഈസ് മോർ ഹെൽപ്ഫുൾ ഫോർ മീ. പക്ഷേ ചില ആൾക്കാർക്ക് വീക്ക്ലി ട്രാക്കേഴ്സ് ആയിരിക്കും ഹെൽപ്ഫുൾ. അപ്പോൾ എന്താ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവണമെന്ന് വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ബുള്ളറ്റ് ജേർണലിനെ കസ്റ്റമൈസ് ചെയ്യുക. സോ യു കെൻ ഹാവ് എ ഇയർലി ട്രാക്കർ, യു കെൻ ഹാവ് എ മന്ത്ലി ട്രാക്കർ, യു കെൻ ഹാവ് എ വീക്ക്ലി ട്രാക്കർ, ആൻഡ് യു കെൻ ഹാവ് എ ഡെയിലി ട്രാക്കർ. ഐ ഇവൻ നോ പീപ്പിൾ ഹു ഹാവ് എ ആർ ബൈ ആർ ട്രാക്കർ. ചില ആൾക്കാർ പല പ്രോജക്ട്സിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവരെന്താ ചെയ്യുക പറഞ്ഞാൽ ആ ദിവസം ഒരു ദിവസം അവർ ഡിവൈഡ് ചെയ്തിട്ട് അവർ പറയും ഇത്ര നേരം. ഇപ്പം ഞാൻ 11 to 8 ആണ് വർക്ക് ചെയ്യണതെന്ന് വെച്ചാൽ ആ 11 to 8 ഞാൻ എത്ര നേരം എത്ര പ്രോജക്റ്റിൽ വർക്ക് ചെയ്യും, എത്ര സമയം ഞാൻ ഒരു പ്രോജക്റ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യും എന്നുള്ളത് ആ ട്രാക്കറിൽ അവർ ഇത് ദേ കീപ് ട്രാക്ക് ഓഫ് ഇറ്റ് ഓർ ദേ പ്ലാൻ ഇറ്റ്. അങ്ങനെ ഏതെങ്കിലും ഒന്ന് അവർ ചെയ്തിട്ട് അങ്ങനെ വരെ ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം, അത്രയ്ക്കും സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം. നിങ്ങളുടെ വർക്ക് ഇഫ് ഇറ്റ് ലെറ്റ് യു ഡു ദാറ്റ് വെൽ ആൻഡ് ഗുഡ്, യു ക്യാൻ ഡു ദാറ്റ്. പക്ഷേ എൻ്റെ വർക്ക് അങ്ങനെ ഇറ്റ് ഡസൻ്റ് ലെറ്റ് മീ ഡു ദാറ്റ്. സോ ഐ കൈൻഡ് ഓഫ് ജസ്റ്റ് ഹാവ് എ ഡെയിലി ടു ഡു ലിസ്റ്റ് വിച്ച് ഐ ക്രോസ് ഓഫ് എവറി ടൈം ഐ ഫിനിഷ് മൈ വർക്ക്. സോ അങ്ങനെയാണ് ഈ ട്രാക്കേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡെയിലി ടാസ്ക് ട്രാക്കേഴ്സ് നിങ്ങൾ ചെയ്യുന്നത് ഈ രീതിയിലായിരിക്കും. അടുത്തത് വന്നിട്ട് നിങ്ങൾ ആലോചിക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ വാട്ട് ആർ യുവർ കീ എലമെൻറ്റ്സ്. അതായത് നിങ്ങൾക്കൊരു കീ ഉണ്ടാവും. ഇപ്പം ഐ ഡോണ്ട് ഫോളോ ദിസ് സിസ്റ്റം, ഇത് ഇതിൻ്റെ ഒറിജിനൽ സിസ്റ്റമിൻ്റെ ഭാഗമാണ്. വേർ ദർ ഇസ് എ
അജണ്ട ആൻഡ് ദർ ഇസ് എൻ ഇൻഡെക്സ് പേജ് ആൻഡ് ദർ ഇസ് എ കീ പേജ്. സോ ഇൻഡെക്സ് പേജിൽ വന്നിട്ട് നിങ്ങൾ എല്ലാ സാധനങ്ങളും നിങ്ങൾ എന്തൊക്കെ എവിടെ എഴുതുന്നു അത് നിങ്ങൾ ഇവിടെ പേജ് നമ്പർ ഇട്ട് വെക്കും. സോ ദാറ്റ് യു നോ എക്സാക്ട്ലി വെയർ ടു ലുക്ക് ഫോർ വാട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഫ് യു ഹാവ് റിട്ടൺ ഫോർ ഇൻസ്റ്റൻസ് നിങ്ങളൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് പേജ് എഴുതിയിട്ടുണ്ട്, ഒരു ലിസ്റ്റ് ഓഫ് ഗിഫ്റ്റ്സ് ഫോർ പീപ്പിൾ, നിങ്ങൾ അതൊരു പേജിൽ എഴുതിയിട്ടുണ്ട്. സോ ഫോർ ഈസി റെഫറൻസ് യു ക്യാൻ ഹാവ് ഇറ്റ് ഇൻഡെക്സ്ഡ് ഇൻ യുവർ ഫസ്റ്റ് പേജ്. ബർത്ത്ഡേ ഗിഫ്റ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പേജ് നമ്പർ ഇവിടെ എഴുതാം. അങ്ങനെ ചെയ്യാറുണ്ട്. ഐ ഡോണ്ട് ഡു ദാറ്റ് ബിക്കോസ് ഐ ഡോണ്ട് ഫൈൻഡ് ഇറ്റ് വെരി ഹെൽപ്ഫുൾ. എനിക്ക് ഐ വുഡ് റാദർ ഗോ ത്രൂ ദ പേജസ് ദാൻ ആക്ച്വലി ഗോ ടു ദി ഇൻഡെക്സ് ആൻഡ് ഫൈൻഡ് ദാറ്റ് ഔട്ട്. ബട്ട് ഇറ്റ്സ് ഒബ്വിയസ്ലി വാട്ട് എവർ വർക്ക്സ് ഫോർ യു. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പേജും ഒരു ഇൻഡെക്സും പേജ് നമ്പറും റെഫറൻസ് ചെയ്യാനുണ്ട് ഉള്ളതാണ് എളുപ്പം എന്ന് വെച്ചാൽ യു ക്യാൻ ഡു ദാറ്റ്. പിന്നെ അടുത്തത് വന്നിട്ട് കീ പേജാണ്. കീ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോ ഐറ്റംസിനും ഹൗ ഡു യു കീപ് എ കീ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഒരു ചെക്ക് ബോക്സ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ടു ഡു ലിസ്റ്റ്. നിങ്ങളത് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യും, അല്ലെങ്കിൽ അത് മാർക്ക് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ കീ എന്താണെന്നുള്ളത് ചിലവർ എഴുതി വെക്കാറുണ്ട്. ഞാൻ എങ്ങനെ അത് ചെയ്യാറില്ല, കാരണം എനിക്ക് മൈൻ ഇസ് വെരി സിമ്പിൾ. ഐ ഹാവ് എ ടു ഡു ലിസ്റ്റ്, ഐ സ്ട്രൈക്ക് ഔട്ട് ഐറ്റംസ് ആൻഡ് ഐ ഹാവ് ഫിനിഷ്ഡ് ഇറ്റ്. സോ ഐ ഡോണ്ട് ഹാവ് എ കീ ബിക്കോസ് ഇറ്റ്സ് നോട്ട് ദാറ്റ് കോംപ്ലിക്കേറ്റഡ് ഫോർ മീ. പക്ഷേ പ്രോജക്ട്സ് ഉള്ള ആൾക്കാർക്ക്, ഈ പറഞ്ഞ മാതിരി സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന ആൾക്കാർക്ക്, പല കീ പല സബ്ജക്ട്സ് ട്രാക്ട് ഡൗൺ ചെയ്യുന്ന ആൾക്കാർക്കും ഒക്കെ ആയിട്ട് വേറൊരു എഫക്റ്റീവ് സിസ്റ്റമാണ് കളർ കോഡിംഗ്. സോ യു ക്യാൻ കളർ കോഡ് യുവർ സിസ്റ്റം. നിങ്ങളിപ്പം ബ്ലൂ പെൻ കൊണ്ട് എഴുതുന്നത് ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന് വേണ്ടിയിട്ട്, ബ്ലാക്ക് കൊണ്ട് എഴുതുന്നത് ഒരു പെർട്ടിക്കുലർ സബ്ജക്ട്, അങ്ങനെ പല പല കളേഴ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കളർ കോഡ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ എൻടയർ സിസ്റ്റം. സോ യു ക്യാൻ പ്ലാൻ അക്കോർഡിംഗ്ലി ബേസ്ഡ് ഓൺ യുവർ ആൻഡ് ആ കളർ കോഡിംഗ് നിങ്ങളുടെ കീയുടെ ഭാഗമാവും. സോ യു വിൽ, ഇപ്പം നിങ്ങൾ റെഡ് ആണ് സയൻസിന് യൂസ് ചെയ്യുന്നത്, ബ്ലൂ ആണ് സോഷ്യൽ സയൻസിന് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അത് നിങ്ങളുടെ കീ പേജിൽ നിങ്ങളത് എഴുതി വെക്കും. സോ റെഡ് ഇസ് സോ സയൻസ്, സോ ദാറ്റ് യു ഡോണ്ട് ഗെറ്റ് ഓവർവെൽംഡ് ഓർ കൺഫ്യൂസ് അബൌട്ട് ഇറ്റ്. സോ അതിന് വേണ്ടിയിട്ടാണ് കീ പേജ് ആൾക്കാർ യൂസ് ചെയ്യാറുള്ളത്. സോ യു ഹാവ് എൻ ഇൻഡെക്സ് ആൻഡ് എ കീ പേജ് വിച്ച് ഹെൽപ്സ് യു ടു ക്രോസ് റെഫറൻസ് അക്കോർഡിംഗ് ടു യുവർ ജേർണൽ. ലൈക്ക് നിങ്ങൾ എന്തൊക്കെ എവിടെ എഴുതിയിരിക്കുന്നത് എന്നുള്ളത് റെഫറൻസ് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻഡെക്സ് പേജും, ഈ ഓരോ കളർ കോഡൊക്കെ ചെയ്യുവാണെങ്കിൽ അതൊക്കെ എന്തിന് വാട്ട് ടു ദേ സ്റ്റാൻഡ് ഫോർ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കീ പേജും. അങ്ങനെ ഇതൊക്കെയാണ് ഏറ്റവും കോമൺ ആയിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്ന എസെൻഷ്യൽ ആയിട്ടുള്ള പേജസ് ഇതിനകത്ത്. അപ്പോൾ ഇനി ഞാൻ അടുത്തത് പറയാൻ പോണത് നിങ്ങൾക്ക് എന്തൊക്കെ ടൈപ്പ് പേജസ് ആണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, വാട്ട് ഓൾ ക്യാൻ യു ട്രാക്ക് ഓൺ യുവർ ബുള്ളറ്റ് ജേർണൽ എന്നുള്ളതാണ്. കുറച്ച് ഐഡിയാസ് ആണ് ഇത്. ഒബ്വിയസ്ലി പല ആൾക്കാരും വളരെ ക്രിയേറ്റീവായിട്ട് വേറെ പല രീതികളിലും ബുള്ളറ്റ് ജേർണൽ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ പറയാൻ പോണത് ഈ ലിസ്റ്റ് ഓഫ് തിങ്സ് ആർ എക്സ്ട്രീംലി കോമൺ, പക്ഷേ ഇറ്റ് ഇസ് സ്റ്റിൽ എ ഹെൽപ്ഫുൾ ലിസ്റ്റ് ടു ഹാവ്. കാരണം നിങ്ങൾക്ക് ഇപ്പം ഇഫ് യു വോണ്ട് ടു നോ വാട്ട് ഓൾ യു ക്യാൻ ട്രാക്ക്, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നിങ്ങൾ എന്തൊക്കെ സാധനങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബുള്ളറ്റ് ജേർണലിൽ ട്രാക്ക് ചെയ്യാൻ പറ്റുക എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഒന്ന് വന്നിട്ട് ഹാബിറ്റ് ട്രാക്കർ. ഇഫ് യു വോണ്ട് ടു കൈൻഡ് ഓഫ് ബിൽഡ് എ ഹാബിറ്റ്, ദി ഐഡിയ ഇസ് ദറ്റ് യു നീഡ് ടു റിപ്പിറ്റേറ്റീവ്ലി ഡു ഇറ്റ് ഫോർ ഐ തിങ്ക് 21 ഡേയ്സ് ഓർ സംതിങ്. സോ യു ക്യാൻ കീപ് ട്രാക്ക് ഓഫ് എ പർട്ടിക്കുലർ ഹാബിറ്റ്. ഇറ്റ് വുഡ് ബി ആസ് സിമ്പിൾ ആസ് ഡ്രിങ്കിങ് മോർ വാട്ടർ. ലൈക്ക് ഐ നോ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ഫൈൻഡ് വെരി ഡിഫിക്കൾട്ട് ടു ഡ്രിങ്ക് വാട്ടർ. ഐ ഡോണ്ട് നോ വൈ ഐ ഡോണ്ട് ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൾട്ട് ടു ഡ്രിങ്ക് വാട്ടർ, ബട്ട് ഐ നോ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ഫൈൻഡ് ഇറ്റ് എക്സ്ട്രീംലി ഡിഫിക്കൾട്ട് ടു ഡ്രിങ്ക് വാട്ടർ. സോ യു ക്യാൻ യൂസ് ദാറ്റ് ആസ് വൺ എലിമെൻ്റ് ഓഫ് യു ഹാബിറ്റ് ട്രാക്കർ. നിങ്ങൾ എപ്പോഴൊക്കെ വെള്ളം കുടിക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ ട്രാക്ക് ചെയ്ത് കഴിയുമ്പോൾ വെൻ യു സീ ഇറ്റ് യു റിയലൈസ് ഹൗ ലിറ്റിൽ യു ഡ്രിങ്ക് വാട്ടർ. സോ അങ്ങനെ യു ക്യാൻ യൂസ് ദാറ്റ് ടു ഹാവ് എ ഹാബിറ്റ് ട്രാക്കർ. സോ ഹാബിറ്റ് ട്രാക്കറിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ വെള്ളം കുടിക്കുന്ന കാര്യം നിങ്ങൾ എപ്പോഴാണ് എഴുന്നേക്കുന്നത്. If you want to build a habit of waking up at 7 o'clock every day, you can use your tracker to kind of keep track of how many times you're doing that. And you have to be honest with yourself because it's for yourself. അപ്പൊ നിങ്ങൾ മാത്രം കാണുന്ന ഒരു സാധനമാണ്. സോ യു ഹാവ് ടു ബി ഓണസ്റ്റ്. നിങ്ങൾ എഴുന്നേറ്റിട്ടില്ലെങ്കിൽ ആ എഴുന്നേറ്റിട്ടില്ല എന്നുള്ളതും കൂടെ നിങ്ങൾ മാർക്ക് ചെയ്യണം. അപ്പം അറ്റ് ദി എൻഡ് ഓഫ് ദ മന്ത് ഓർ ദി എൻഡ് ഓഫ് ദ വീക്ക് യു വിൽ ഗെറ്റ് എ പിക്ചർ ഓഫ് ഹൗ യു ആർ ഡൂയിങ് ഇൻ ടേംസ് ഓഫ് യുവർ ഹാബിറ്റ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ യു ക്യാൻ യൂസ് എ ഹാബിറ്റ് ട്രാക്കർ ടു കൈൻഡ് ഓഫ് ബിൽഡ് എ ഹാബിറ്റ് ടു കൈൻഡ് പുഷ് യു ടു ഡു വാട്ട് യു വോണ്ട് ടു ഡു. അപ്പൊ ദാറ്റ് ഈസ് വൺ വേ ഓഫ് യൂസിങ് ബുള്ളറ്റ് ജേർണൽ. Another thing you can do is track for medicine tracker at UCM. That has helped me because I often forget to have my medicines. So, pregnancy related ആയിട്ട് കുറച്ച് മരുന്നുകൾ കഴിക്കുന്നുണ്ട്, പക്ഷേ അതൊക്കെ ഞാൻ ചില സമയത്ത് മറന്നു പോകാറുണ്ട്. സോ മൈ ബുള്ളറ്റ് ജേർണൽ ഹെൽപ്സ് മീ കൈൻഡ് കീപ് ട്രാക്ക് ഓഫ് ഞാൻ എന്തൊക്കെ മരുന്ന് കഴിച്ചിട്ടുണ്ട്, എന്ന് കഴിച്ചിട്ടില്ല. അത് അങ്ങനെ ഒരു ട്രാക്കർ എനിക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ അനദർ തിങ് യു ക്യാൻ ട്രാക്ക് ഇസ് എനി സോർട്ട് ഓഫ് റുട്ടീൻ. അഗൈൻ ഇറ്റ് ഗോസ് ബാക്ക് ടു ഹാബിറ്റ്. പക്ഷേ ഇഫ് യു വോണ്ട് ടു ഗെറ്റ് ഇൻ ടു എ റുട്ടീൻ ഓഫ് വർക്കിംഗ് ഔട്ട് എവറി ഡേ ഓർ വർക്കിംഗ് ഔട്ട് ത്രൈസ് എ വീക്ക്, യു ക്യാൻ കീപ് ട്രാക്ക് ഓഫ് ഓൾ ഓഫ് ദാറ്റ് ഇൻ യുവർ ബുള്ളറ്റ് ജേർണൽ. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് എക്സ്പെൻസസ് ട്രാക്ക് ചെയ്യാം.
So, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വീക്ക്ലി എക്സ്പെൻസസ് ട്രാക്ക് ചെയ്തിട്ട് പിന്നെ യു കെൻ അറ്റ് ദി എൻഡ് ഓഫ് ദ മന്ത് യു കെൻ ട്രാക്ക് യുവർ മന്ത്ലി എക്സ്പെൻസസ്. ഇറ്റ് കൈൻഡ് ഓഫ് ഹെൽപ്സ് യു ബ്രേക്ക് ഡൗൺ എവറിഥിങ് ടു നിങ്ങൾ എഴുതി വെച്ചാൽ നിങ്ങൾ ഒരിക്കലും മറക്കില്ല. അതാണ് അതിൻ്റെ ഐഡിയ. അപ്പം നിങ്ങൾ ഇപ്പം നിങ്ങൾ ഡെയിലി നിങ്ങൾ എത്ര രൂപയാണ് ചെലവാക്കുന്നത് എന്ന് ഒരു പേജിൽ എഴുതി വെച്ചാൽ അറ്റ് ദി എൻഡ് ഓഫ് ദ വീക്ക് യു ഹാവ് ഹൗ മച്ച് യു ഹാവ് സ്പെൻഡ് ഫോർ ദാറ്റ് വീക്ക്. ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദ മന്ത് യു ഗെറ്റ് എ സ്നാപ്ഷോട്ട് ഓഫ് ഹൗ മച്ച് യു ഹാവ് ആക്ച്വലി സ്പെൻഡ് ഫോർ ദാറ്റ് മന്ത്. ആൻഡ് അത് ഈ എഴുതി വെക്കുന്നതിൻ്റെ ഒരു വേറൊരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ യു നോ എക്സാക്ട്ലി വാട്ട് യു ഹാവ് സ്പെൻഡ് യുവർ മണി ഫോർ. ഇപ്പൊ നമ്മൾ ഡിജിറ്റൽ ക്യാഷ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അത്രയും ബുദ്ധിമുട്ടില്ല ട്രാക്ക് ചെയ്യാൻ, ബിക്കോസ് യു യൂഷ്വലി ഹാവ് യുവർ ട്രാൻസാക്ഷൻസ് ഓൺ റെക്കോർഡ്. പക്ഷെ ക്യാഷ് സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും, ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് യു കൈൻഡ് ഓഫ് ട്രാക്ക് നിങ്ങൾ എവിടെ എക്സ്പെൻസസ് കൂടുതൽ ചെയ്യുന്നത്, എവിടെ കുറഞ്ഞിരിക്കുന്നത്, എവിടെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇഫ് യു വോണ്ട് ടു സേവ് ക്യാഷ് യു വിൽ നോ വെയർ യു കെൻ അഡ്ജസ്റ്റ് യുവർ സ്പെൻഡിങ് ആൻഡ് ഓൾ ദാറ്റ്. സോ ദാറ്റ് വിൽ ഹെൽപ്പ് യു. സോ യു കെൻ കീപ് എ എക്സ്പെൻസ് ട്രാക്ക്. ദാറ്റ് ഈസ് അനദർ തിങ് ദാറ്റ് യു കെൻ ഡു. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡെയിലി ടു ഡു ലിസ്റ്റ് അല്ലാതെ യു കെൻ ട്രാക്ക് ദ ബുക്സ് യു വോണ്ട് ടു റീഡ്, യു കെൻ ട്രാക്ക് ദ മൂവീസ് യു വോണ്ട് ടു വാച്ച്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ലിസ്റ്റ് ഉണ്ടെങ്കിൽ യു കെൻ ലിസ്റ്റ് ഓൾ ഓഫ് ദാറ്റ് ഇൻ യുവർ ബുള്ളറ്റ് ജേർണൽ. ആൻഡ് ദെൻ യു കെൻ കം ബാക്ക് ടു ഇറ്റ് ആൻഡ് ലുക്ക് ഇറ്റ് ഇറ്റ്. നിങ്ങളിപ്പം അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ വെൻ യു ഗോ ബാക്ക്, നിങ്ങൾ തുടക്കത്തിൽ ഒരു വർഷത്തിൽ തുടങ്ങുമ്പോൾ നിങ്ങൾ കുറേ ഗോൾസ് എഴുതി വെക്കുമല്ലോ. ഇപ്പം ഞാൻ ഇത്ര ബുക്സ് വായിക്കും, ഞാൻ 10 ബുക്സ് വായിക്കും. എന്നിട്ട് നിങ്ങൾ ഓരോ പ്രാവശ്യം ബുക്സ് ഇത് നിങ്ങൾ ബുക്സ് വായിക്കുമ്പോൾ അതിൽ അത് എഴുതി വെക്കുക, ഞാനിത് ഈ ബുക്ക് ഈ ഡേറ്റിൽ തീർത്തു എന്ന് എഴുതി വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഇഫ് യു ഹിയർ സമൺ ടോക്ക് അബൌട്ട് എ ബുക്ക്, ഇഫ് യു സീ എ ഗുഡ് റിവ്യൂ ഫോർ എ ബുക്ക്, യു കെൻ ലിസ്റ്റ് ദാറ്റ് ഡൗൺ സോ ദാറ്റ് യു നോ ദാറ്റ് ഓക്കെ യു കെൻ റിമെമ്പർ ദാറ്റ് ഓക്കെ ഇങ്ങനെ ഒരു സാധനമാണ്, ദിസ് ഇസ് ദ ബുക്ക് ദാറ്റ് ഐ വോണ്ട് ടു റീഡ് ദ. അപ്പോൾ അങ്ങനെ യു കെൻ കീപ് ട്രാക്ക് ഓഫ് ദ ബുക്സ് യു വോണ്ട് ടു റീഡ്, യു കെൻ കീപ് ട്രാക്ക് ഓഫ് ദ ബുക്സ് യു ഹാവ് റെഡ്, യു കെൻ കീപ് ട്രാക്ക് ഓഫ് ദ മൂവീസ് യു വോണ്ട് ടു റീഡ് വോണ്ട് ടു വാച്ച്, യു കെൻ കീപ് ട്രാക്ക് ഓഫ് ദ മൂവീസ് യു ഓൾറെഡി വാച്ച്ഡ്. അങ്ങനെ നിങ്ങൾക്ക് എല്ലാം യു കെൻ ഇത് അത് ഈ പറഞ്ഞ മാതിരി പ്ലാൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും, ഇറ്റ് വിൽ ഓൾസോ ഹെൽപ്പ് യു കൈൻഡ് ഓഫ് കീപ് ട്രാക്ക് ഓഫ് വാട്ട് ഹസ് ബീൻ ഹാപ്പനിങ് ഇൻ യുവർ പാസ്റ്റ്. സോ അങ്ങനെ അതെല്ലാം ചെയ്യാൻ പറ്റും. സോ ബുക്സ്, മൂവീസ്, മ്യൂസിക്, ടി വി ഷോസ്, അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാം. ഇവൻസ് ദാറ്റ് യു ഹാവ് ടു ഗോ ടു, യു കെൻ ഡു എനി ഓഫ് ദാറ്റ്. നെക്സ്റ്റ് തിങ് ഇസ് യു കെൻ ട്രാക്ക് അസൈൻമെൻറ്റ്സ് ആൻഡ് വർക്ക് റുട്ടീൻസ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഓൾറെഡി. നിങ്ങൾക്ക് എന്തൊക്കെ വർക്ക്, എന്തെങ്കിലും അസൈൻമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഹൗ ഇസ് യുവർ, ഇപ്പോൾ ഇഫ് യു ഹാവ് ടു ഡു ഫിനിഷ് എ റീഡിംഗ് ഫോർ ദി എൻഡ് ഓഫ് ദി വീക്ക്, യു കെൻ കീപ് ട്രാക്ക് ഓഫ് ഹൗ മച്ച് യുവർ റീഡിംഗ് ഇസ് പ്രോഗ്രസിംഗ് ത്രൂ ഔട്ട് എവറി ഡേ. സോ ദാറ്റ് യു ഹാവ് എ വെരി ക്ലിയർ പിക്ചർ ഓഫ് ഹൗ ഇറ്റ്സ് ഗോയിങ് ഫോർ യു. നിങ്ങൾക്ക് വീക്ക്ലി ഈ വീക്കിൽ തീർക്കാൻ പറ്റുമോ, ഇത്ര സമയത്തിൽ തീർക്കാൻ പറ്റുമോ എന്നൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് അറിയും ഇഫ് യു ട്രാക്ക് ഓൾ ഓഫ് ദിസ് ഇൻ യുവർ ബുള്ളറ്റ് ജേർണൽ. സോ ദാറ്റ്സ് അനദർ തിങ് ദാറ്റ് യു കെൻ ട്രാക്ക്. യു കെൻ ട്രാക്ക് ഗിഫ്റ്റ്സ്, ലൈക്ക് ഐ സെഡ്, ആരെങ്കിലും ബർത്ത്ഡേക്ക് എനിക്ക് ഈ ഗിഫ്റ്റ് വേണം, അല്ലെങ്കിൽ എനിക്ക് ഇതാണ്, എനിക്കിത് വൈകിരിക്കണം എന്നുണ്ടോ എന്നൊക്കെ ആരെങ്കിലും നിങ്ങളടുത്ത് പറയുകയാണെന്ന് വെച്ചാൽ, ലൈക്ക് ഇഫ് സമൺ ടെൽസ് യു ദിസ് ഇസ് യുവർ വിഷ്, അവരുടെ വിഷ് ലിസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു കെൻ ട്രാക്ക് ദാറ്റ് ഡൗൺ. സോ ദാറ്റ് വെൻ ഇറ്റ്സ് എ ബർത്ത്ഡേ ഓർ എനി സ്പെഷ്യൽ ഒക്കേഷൻ ആൻഡ് യു വോണ്ട് ടു ഗിഫ്റ്റ് ദം സംതിങ് യു നോ എക്സാക്ട്ലി വാട്ട് ദേ വോണ്ട് ആൻഡ് യു ആർ ഏബിൾ ടു ഗിഫ്റ്റ് ദാറ്റ് ബൈ ദാറ്റ് ഫോർ ദം. സോ അങ്ങനത്തെ ട്രാക്കേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. You can also use a bullet journal very effectively to track your meals. So if you are trying to lose weight or gain weight, appo adinte tracker aayittu ningalku bullet journals use cheyyan pattum. You can track how much weight you were at a particular point. ഇപ്പം നിങ്ങൾ ഇഫ് യു സേ ദാറ്റ് ഞാൻ നാളെ മുതൽക്ക് ഐ എം സ്റ്റാർട്ടിങ് മൈ വെയിറ്റ് ലോസ് ജേർണി ഓർ മൈ വെയിറ്റ് ഗെയിൻ ജേർണി, യു കെൻ സ്റ്റാർട്ട് യുവർ സ്റ്റാർട്ട് വെയിറ്റ് എത്രയാണെന്ന് എഴുതി വെക്കാം. എൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്പേസ് വിട്ടിട്ട് ദെൻ യു കെൻ സ്റ്റാർട്ട് ട്രാക്കിംഗ് യുവർ വർക്ക്ഔട്ട്സ്. സോ നിങ്ങളുടെ ഫിറ്റ്നസ് ട്രാക്കറിൽ എന്തൊക്കെയായിരിക്കും, യു കെൻ ട്രാക്ക് യുവർ വർക്ക്ഔട്ട്, യു കെൻ ട്രാക്ക് ദ മീൽസ് ദാറ്റ് യു ഹാവ് ഹാഡ്, യു കെൻ ട്രാക്ക് if you want you can track your calories and all that. Appo ningalku valare structured aayittu you can even plan your meals using your bullet journal. Idu ningal otta sarathu ningalku ella ezhuthi vekkan pattum. So the best thing about having like doing all of this on your bullet journal is that it's one book and you have it with you all the time and you're keeping track of everything that you're doing. So that kind of helps you become more productive because you know exactly what you're doing, you know where you're lacking. If you say that you want to read 12 books, which is one book per month, and now it's May, so you have read only one book, so you know that you're behind 4 books. You need to be finishing at least 5 books to finish 12 books, like one book per month at the end of the year. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ട്രാക്ക് ചെയ്യാൻ പറ്റും. ദാറ്റ് കൈൻഡ് ഓഫ് ഹെൽപ്സ് യു ബ്രിങ് എവറിഥിങ് ഇൻ ടു പെർസ്പെക്റ്റീവ്. നിങ്ങളുടെ ഗോൾസ്, ഇറ്റ് വിൽ ഹെൽപ്പ് യു ബ്രിങ് യുവർ ഗോൾസ് ഇൻ ടു പെർസ്പെക്റ്റീവ്. ഇറ്റ് വിൽ ഹെൽപ്പ് യു ലുക്ക് ഇറ്റ് വാട്ട് യു നീഡ് ടു ഇൻവെസ്റ്റ് യുവർ ടൈം ആൻഡ് എനർജി ഇൻ. ആൻഡ് ദാറ്റ് കൈൻഡ് ഓഫ് ഹെൽപ്സ് യു ഗിവ്
that kind of gives you a new perspective about how you are working out, like how are your goals working out. That weight loss aanengilum adu movies kanda irukkaane books vaikina endu kaarathana idu ningalku adu track cheyan helpful aayirikkum. So that kind of helps you evaluate yourself and kind of keep evaluating your goals and everything. So I think aa reethilakke tracker using trackers on your bullet journal is a very good idea. You can another thing that you can do is to list down your gratitude. From every day at the end of the day you can maybe write down one thing that you are thankful for. So what it does is one thing is that before you go to sleep it can remind you that something good has happened. Ettara moshattulla divasaanengilum one if you are able to find one thing that you are thankful for that day. It could be as small as a cup of coffee that you had, but if you are able to find that, that kind of gives your life a different perspective. Just before you go to sleep, you realize that okay, fine, I have had one good thing and that's good enough for me. So then at the end of the week, at the end of the month, at the end of the year, you have a list of things that you're thankful for. So it's a very good thing to kind of bring things into perspective in your life. I have tried doing the gratitude tracker and you won't believe the kind of things that have come up with. Like ore divasam nan endrekka thankful aayi nan ethra moshattulla oru divasam aanu nu vicharichalum if I try hard to find one thing that I am, and it's not easy to always find one thing that I'm thankful for, but if I manage to find that one thing changes how I feel about that day. Aba adu kondu a gratitude tracker is a very good thing. It kind of helps you with your mental health as well. So ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. നിങ്ങൾ ഇനിയും യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ യു വിൽ ഗെറ്റ് മോർ ഐഡിയസ് എസ് ടു ഹൗ യു ക്യാൻ യൂസ് എ ബുള്ളറ്റ് ജേർണൽ എന്നുള്ളത്. ബട്ട് യു നോ അപ്പം ഇതൊക്കെയാണ് ഞാൻ പറയുന്ന ട്രാക്കേഴ്സ്, കുറേ കുറച്ച് എക്സാമ്പിൾസ് ഓഫ് ട്രാക്കേഴ്സ് ദറ്റ് യു ക്യാൻ യൂസ് ടു യു നോ ഫിൽ ഇൻ യുവർ ബുള്ളറ്റ് ജേർണൽ. So adana ende introduction video to bullet journals. If you do like this kind of videos, please let me know, kana ningalku ishtapaduvaanengil I will talk more about bullet journaling and even more importantly about how it has helped me with my mental health. I know that I started talking about mental health in a video of mine, paksha ee type lulla videos ningalku ishtamaanengil I will talk about a little bit about how bullet journal and journaling in general can help you with your mental health, with dealing with anxiety and depression, a lot of those issues as well. പക്ഷെ ഇത് ഇന്നത്തെ വീഡിയോയിൽ അതിനെ പറ്റിയിട്ടൊന്നും ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടില്ല. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കൂടുതലും ഫോക്കസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് എങ്ങനെ എന്താണ് ഒരു ബുള്ളറ്റ് ജേർണൽ എന്നുള്ളതും അത് എങ്ങനെയാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു വളരെ ജനറൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇതിൽ ഞാൻ അധികം ഒന്നും കാണിച്ചിട്ടൊന്നുമില്ല, ബിക്കോസ് എന്താ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടൊന്നും ചെയ്യുന്ന ഒരാളല്ല. ഞാൻ ഇങ്ങനെ എഴുതുന്നതിൻ്റെ കാര്യത്തിലും വരച്ചും ഭംഗിയാക്കിയിട്ടൊന്നും ഞാൻ ചെയ്യുന്ന ഒരാളല്ല. അങ്ങനെയൊക്കെ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ ഐ ഹവ് റിയലൈസ് ദറ്റ് ദ മോർ ഐ സ്ട്രെസ് അബൌട്ട് ഇറ്റ് ദ മോർ കൗണ്ടർ പ്രൊഡക്റ്റീവ് ഇറ്റ് ബിക്കംസ്, ബിക്കോസ് അതിലകത്ത് കാര്യമില്ല. ഇഫ് ഐ എം വറിഡ് അബൌട്ട് മേക്കിംഗ് മൈ ബുള്ളറ്റ് ജേർണൽ ലുക്ക് ഗുഡ് ആൻഡ് യു നോ അപ്യുർ ഗുഡ് ആൻഡ് ഓൾ ദാറ്റ്, ഇറ്റ് കൈൻഡ് ഓഫ് ആഡ്സ് മോർ സ്ട്രെസ് ടു മീ ആൻഡ് that's not what the journal is supposed to do. So adonde njan adine adonu ipo cheyyaralle, njan oru vaadu creative aayittu oru vaadu nalla njan ottam creative aayittu onnum cheyyaralle, njan oru black pen use cheedittu oru notebook il ezhudarundu athre cheyyarullu. അതുകൊണ്ടാണ് ഞാൻ അതിനെ ജാസ്തി കാണിക്കാത്തത്, ബിക്കോസ് അത് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ വളരെ നന്നായിട്ട് ബുള്ളറ്റ് ജേർണലും എല്ലാ മാസവും പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾക്ക് കാണും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ബുള്ളറ്റ് ജേർണൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് യൂട്യൂബിൽ കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ബുള്ളറ്റ് ജേർണൽ കാണിക്കാത്തത്, കാരണം ഐ എം നോട്ട് വെരി റെഗുലർ അറ്റ് ഇറ്റ് എനി മോർ. ഞാൻ കുറച്ചായി അതിൽ എഴുതിയിട്ട്, പക്ഷേ ഐ എം ട്രൈങ് ടു ഡു ഇറ്റ് എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് കുറച്ച് എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് ടു റൈറ്റ് ഡൗൺ മൈ തോട്ട്സ്. ഐ ട്രൈ ടു ഡു ദാറ്റ് റൈറ്റ് നൗ. പക്ഷേ അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് അത്രേ ഉള്ളൂ, ദാറ്റ് ബുള്ളറ്റ് ജേർണൽ ഹാസ് ആക്ച്വലി ഹെൽപ് മീ കൈൻഡ് ഓഫ് ഗെറ്റ് ഓവർ എ ലോട്ട് ഓഫ് തിങ്സ്. ആൻഡ് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഐ വിൽ ടോക്ക് ഫർദർ അബൌട്ട് ഇറ്റ് ഇൻ അനദർ വീഡിയോ. ബട്ട് ഇന്നത്തെ വീഡിയോയിൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനാണ് ഞാൻ തന്നിട്ടുള്ളത് ആസ് ടു വാട്ട് ഇസ് എ ബുള്ളറ്റ് ജേർണൽ, ഹൗ കെൻ യു യൂസ് ഇറ്റ് ആൻഡ് ഹൗ കെൻ you what kind of trackers you can use. Adhe parayittakka ulla oru korcha ideas aanu njan innathe video la share cheyidirikkunnathu. I really hope you enjoyed this video, and if you did, please do not forget to like and comment on this video. ningada abhiprayangal ningal enne parne arichalum ningada suggestions um okke parne arichale enikku further develop cheyan pattullo, like to improve my
my videos, എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളത്. I'm very eager to know that, and it would be very helpful if you would let me know about it. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇത് ഷെയർ ചെയ്യൂ. ഇത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് തോന്നുന്ന ഫ്രണ്ട്സിൻ്റെ അടുത്തും ഒക്കെ ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. പ്ലസ് ഇത് ഇവിടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് കൂടെ ആ ബെല്ലൈക്കനും കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ ലേറ്റർ.